ക്ലാസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഒരേ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണിന്ന്. കാരണം 1947 ആഗസ്റ്റ് 15 തീയതിക്കാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയെ ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ നേതാക്കൾ നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെ ഇന്ന് നമുക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ന് നമുക്ക് എല്ലാ മേഖലയിലും സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസം, കായികം, ഗതാഗതം, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഉണ്ട്. ഇതെല്ലാം നേടിത്തന്നത് നമ്മുടെ മുൻ ദേശീയ നേതാക്കളാണ്. 1947 മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരവകാശവും ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചലിക്കുന്ന പാകളും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നാം പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുന്നു. ഇത് നമുക്ക് നേടിത്തന്നേരെ നാം ഈ വേളയിൽ ഓർക്കേണ്ടതുണ്ട്. ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി പ്രയത്നിച്ചവർക്ക് നാം മനസ്സിൻ്റെ ഭാഷയിൽ നന്ദി പറയേണ്ടതുണ്ട്. കാരണം സ്വന്തമായി വിദ്യാഭ്യാസം നേടാനോ വസ്ത്രം ധരിക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനോ കഴിയാതെ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന കാലം വിദൂരമായിരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ ത്യാഗത്തിൻ്റെയും ധനത്തിൻ്റെയും കാര്യങ്ങളുണ്ട്, അഹിംസയുടെ ശാസനകളുണ്ട്, സത്യത്തിൻ്റെ മാർഗമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നിരവധി നേതാക്കളുടെ നിരന്തരമായ പോരാട്ട ഫലമായി നമുക്ക് കിട്ടിയ സമ്മാനമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഗാന്ധിജി സ്വപ്നം കണ്ട അഹിംസയുടെയും സത്യത്തിൻ്റെയും സ്വതന്ത്ര ഭാരതമാണ് ഞാൻ പടുത്തുയർത്തേണ്ടത്. അതിനാൽ ഓരോ ഇന്ത്യക്കാരനും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി പോരാടണം. എല്ലാ അനീതികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഗാന്ധിജിയുടെ സ്വപ്നം നമ്മുടെയും സ്വപ്നമായി മാറണം. അതിനാൽ ഓരോരുത്തരും പ്രയത്നിക്കണം, പ്രയത്നിച്ച് കൊണ്ടേയിരിക്കണം. ഭാരത് മാതാ കീ ജയ്! ഭാരത് മാതാ കീ ജയ്! ഭാരത് മാതാ കീ ജയ്! നന്ദി, നമസ്കാരം.